ജയന്ത, നീ രണ്ടെങ്കിൽ വെറുതെ വെച്ചോണ്ടിരിക്കണ്ട. ആ ശ്രീനിവൈദ്യനൊന്ന് കാണിക്കേ. അതിന്റെ ആവശ്യമൊന്നും ഇല്ല അമ്മേ, അവിടെ പോയാലും മുറിവെണ്ണ പുരട്ടി ഒന്ന് തിരുമല്ലേ ഉള്ളൂ. അമ്മ ആ മുറിവെണ്ണ ഒന്ന് പുരട്ടി തന്നാ മതി, നാളെ എനിക്ക് ജോലിക്ക് പോകാനുള്ളതാ. ഇതേപ്പൊ നന്നായി. നീ അമ്മയെക്കൊണ്ട് തിരുമിക്കണേ, നിന്റെ വേളി എന്നിതൊക്കെ ചെയ്യണ്ടേ. മോളെ, ചെറിയ ചൂട് മതി കേട്ടോ. വിഷമിക്കണ്ട, ഇതൊന്ന് പെരട്ടിയ നാളത്തേക്ക് ഭേദായിക്കോളും. എന്താ അമ്മയെ പറയണേ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും നിശ്ചയില്ലേ. അമ്മ എങ്ങനെ പുരട്ടുന്നുണ്ടോ? ഓ, ഇവന്റെ ഒരു കാര്യം മോളെ, പണ്ടേ ഇവന് ഇങ്ങനെയാ, കൊച്ചുകുട്ടികളെ പോലെ ഒട്ടും വേദന സഹിക്കാനുള്ള മനക്കെട്ടില്ലേ. അല്ല, സാറ് ധൃതി പിടിച്ച് പോരണുണ്ടപ്പോ ഞാനും ഓടി പോന്നേ ഉള്ളൂ. നമുക്ക് ഡോക്ടർ മാത്തനെ കാണണ്ടേ സാർ? സമയത്ത് ചെന്നില്ലെങ്കിൽ പുള്ളി വല്ലാതെ ക്ഷോഭിക്കേ. താനൊന്ന് മാറിയെന്നേ, ഞാനിപ്പോ അങ്ങോട്ട് വരാം. ഹായ് തരുൺ, എന്താ ഇവിടെ? ഞാനൊരു പർച്ചേസിന് വന്നതാ. ഇതാണോ താൻ പർച്ചേസ് ചെയ്യാൻ വന്നത്? അല്ല അല്ല, പുള്ളി ഒരു പ്രാരാധക്കാരനാ, ഞാൻ കൂടെ വന്നേ ഉള്ളൂ. കാരി ഓൺ ജയന്തൻ. ഇന്നലെ എന്നിട്ട് അഡ്വക്കേറ്റിനെ കണ്ടിരുന്നോ? യെസ്, പുള്ളി ഒരു കോംപ്രമൈസ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്, ബട്ട് എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നെ എപ്പോഴും സംശയ ശേഖറിന്, അങ്ങനെ ഒരാളുടെ കൂടെ ലൈഫ് ലോങ് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇംപോസിബിൾ. ഐ ഫീൽ ഇറ്റ്സ് ബെറ്റർ ടു ഡിവോഴ്സ്. തന്റെ സ്റ്റാൻഡ് കറക്റ്റ് ആണെന്നാ എന്റെ അഭിപ്രായം. ആപ്റ്റ് ഡിസിഷൻ. അല്ല, തിരുമേനി എന്താ ഇവിടെ? വേളിക്ക് ഒരു ചുരിദാർ എടുക്കാൻ വന്നതാ. അല്ല, എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ഞാൻ അമ്പലത്തിൽ മുട്ടറക്കാൻ വന്നിരുന്നു മോളുടെ ഒരു കാര്യത്തിനായിട്ട്. ഒന്നും ശരിയായില്ല തിരുമേനി, നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പോഴും രണ്ടുപേരും രണ്ടിടത്തായിട്ടാ നിക്കണേ. എനിക്കൊരൊറ്റ മോളാ. പെർഫെക്റ്റ്. അയ്യോ, ഇനി റിസ്ക് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ആഹാ, തരുണു ഉണ്ടായിരുന്നു ഇവിടെ, മോളുടെ ഫ്രണ്ടാ. മോക്കറിയില്ലേ പൗർണമിക്കാവിലെ തിരുമേനി? എന്റെ മോനെ, ഞാൻ ഇവളോട് പറഞ്ഞു പറഞ്ഞു തോറ്റു. നിങ്ങൾ കൂട്ടുകാര് വേണ്ടേ ഒരു നല്ല വഴി പറഞ്ഞു കൊടുക്കാൻ? ആന്റി വിഷമിക്കണ്ട, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദിയ, ലൈഫ് ആവുമ്പോ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ സോൾവ് ചെയ്ത് ബോൾഡായിട്ട് മുന്നോട്ട് പോകണം. ഞാനെന്നാ ഇറങ്ങോട്ടെ. ശരി മോനെ, ബൈ ദിയ. ബൈ തരുൺ. എന്നാ ഞാനങ്ങട്. തിരുമേനി ഒരു മിനിറ്റ്, മോള് പോയി ബില്ലടിച്ചു. തിരുമേനി, അവളുടെ ദാമ്പത്യ സുഖത്തിന് വേണ്ടി ഒരു ഐകമത്യ സൂക്ത ഹോമം നടത്തണമെന്നുണ്ട്. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ലേ, ഒരു ചെറിയ ശത്രുസംഹാരം മതി. എത്ര വിദ്യാഭ്യാസമുള്ള കുട്ടിയാ, പറഞ്ഞിട്ട് എന്താ കാര്യം? ബെസ്റ്റ് ഫ്രണ്ടാ അത്രേ. ആ കൊച്ചിന്റെ ജീവിതം തകർക്കാനാ തരുണ്ട പരിപാടി. ആ കുട്ടിക്ക് ഇനി ചോദിക്കാനും പറയാനും ആരുമില്ല. ആവോ എന്റെ കൃഷ്ണ, ഇപ്പോഴത്തെ കുട്ടികളൊന്നും ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണില്ലേ? എന്തോ വാർത്തകളിൽ കാണാറില്ലേ, ബലാത്സംഗം, പീഡനം, 3 വയസ്സായ കുട്ടിയെ പോലും. മനുഷ്യർക്ക് മനസാക്ഷി എന്ന് പറയണ ഒന്ന് ഇല്ലാണ്ടായിരിക്കണു. സന്മേ, സന്മേ, എനിക്ക് തോന്നുന്നു ആ കുട്ടിയെ രക്ഷിക്കേണ്ടത് എന്റെ നിയോഗാന്ന്. അല്ലെങ്കിൽ ശാന്തി ചെയ്തോണ്ടെന്ന് ഞാൻ ഈ വേഷം കെട്ടി ടൗണിലെത്തണോ? കുട്ടി ഉറങ്ങിയോ? ഏഹ്,
സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താടോ, വൈഫിനുള്ള വിശേഷമുണ്ടോ? ഏ, അതല്ല, കഴിഞ്ഞ ദിവസം ടെക്സ്റ്റൈൽസിൽ വെച്ച് കണ്ട കുട്ടിയില്ലേ, ആ കുട്ടിയുടെ അമ്മ ഭയങ്കര വിഷമത്തിലാ. അതിനിപ്പോ ഞാനെന്ത് വേണം? സാർ ആ കുട്ടിയുടെ നല്ല സുഹൃത്തല്ലേ, ഒന്ന് സംസാരിച്ച് ഭർത്താവായിട്ട് ഒരു ഒത്തുതീർപ്പിന്. എടോ നമ്പൂതിരി, താൻ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേക്കണേ? തന്റെ കണക്കുകൂട്ടല് കറക്റ്റാ. കുറച്ചായില്ലേ താൻ എന്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്? ഇന്നേ വരെ എന്റെ ടാർഗറ്റ് എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ? അവളെയും ഈ തരുൺ പൊക്കും.